നമസ്കാരം. ഹിന്ദുവിനെ അപമാനിക്കുവാൻ വീണ്ടും ഒരു കോൺഗ്രസ് നേതാവിനെ രംഗത്തിറക്കി കോൺഗ്രസ്. ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ മുഗൾ ചക്രവർത്തിമാരായ ബാബറും ഹുമയൂണും രാജ്യസ്നേഹികളായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. മുഗൾ രാജാക്കന്മാരെ വാനോളം പുകഴ്ത്തുകയാണ് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുക മാത്രം ചെയ്തപ്പോൾ മുഗളന്മാർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയെ അവരുടെ വീടാക്കി മാറ്റിയതാണെന്നും മണിശങ്കർ അയ്യർ പറയുന്നു. മുഗളന്മാർ മതപരമായ പീഡനങ്ങൾക്കോ മതപരിവർത്തനത്തിനോ ശ്രമിച്ചില്ല എന്നും അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ മണിശങ്കർ അയ്യർ പറഞ്ഞു. നെഹ്റു ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. കോൺഗ്രസ് പല രീതിയിൽ ഹിന്ദുത്വത്തെ ആക്രമിക്കുകയും ന്യൂനപക്ഷങ്ങളെ പരസ്യമായി പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയുടെ ഭാഗമായിട്ടാണ് മണിശങ്കർ അയ്യരുടെ ഈ പ്രസംഗവും വിലയിരുത്തൽപ്പെടലും. കഴിഞ്ഞ ദിവസം ഹിന്ദുത്വത്തെ ഇസ്ലാമിക സ്റ്റേറ്റായും ബൊക്കോ ഹറാമുമായും താരതമ്യം ചെയ്തുകൊണ്ട് മറ്റൊരു കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് രചിച്ച പുസ്തകവും വിവാദമായിട്ടുണ്ട്. ഇതിൽ മുഗളന്മാർ ഹിന്ദുക്കളെ മതപരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ല എന്ന മണിശങ്കർ അയ്യരുടെ പ്രസ്താവന തർക്കവിഷയമാണ്. കാരണം ചരിത്രത്തിൽ മുഗൾ സാമ്രാജ്യ ചക്രവർത്തിമാർ ഹിന്ദുക്കളുടെ തല വെട്ടിയിരുന്നതായും ഹിന്ദുക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതായും ചരിത്രവസ്തുത നിലനിൽക്കവെ ഒരു പണ്ഡിതൻ കൂടിയായ മണിശങ്കർ അയ്യർ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അഭിപ്രായ പ്രകടനം നടത്തിയെന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്നു. ഇതിന് പിന്നിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള ഇസ്ലാം പ്രീണനമാണ് ഇതെന്നാണ് പറയുന്നത്. ഹിന്ദുക്കളല്ലാത്തവരെ ഇന്ത്യക്കാരായി BJP കാണുന്നില്ല എന്നും മണിശങ്കർ അയ്യർ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. 666 വർഷങ്ങളോളം ഡൽഹി സിംഹാസനത്തിൽ ഇരുന്നവരാണ് മുസ്ലിം സുൽത്താൻമാരും മുസ്ലിം രാജാക്കന്മാരും ചക്രവർത്തിമാരുമെല്ലാം. അതിനുശേഷം എത്ര മുസ്ലിങ്ങളും ഹിന്ദുക്കളും രാജ്യം വിട്ടുപോയി? കഴിഞ്ഞ 100-125 വർഷത്തെ ചരിത്രം ഈ സംഖ്യ കൃത്യമായി പറയുന്നു. 666 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മുസ്ലിങ്ങളുടെ ജനസംഖ്യ 24%, ഹിന്ദുക്കളുടെ ജനസംഖ്യ 72%. എല്ലാ പെൺകുട്ടികളെയും മുസ്ലിം സുൽത്താൻമാർ ബലാത്സംഗം ചെയ്തു, എല്ലാവരെയും ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് സത്യമാണെങ്കിൽ ജനസംഖ്യയുടെ 72% മുസ്ലിങ്ങളായനെ. ഇങ്ങനെ പോകുന്നു വളച്ചൊടിച്ചുകൊണ്ടുള്ള മണിശങ്കർ അയ്യരുടെ പ്രസംഗം. വെറും ആയുധബലം കൊണ്ട് മാത്രമാണ് എണ്ണത്തിൽ കുറവായ മുസ്ലിം ചക്രവർത്തിമാർ ഹിന്ദുഭൂരിപക്ഷ പ്രദേശമായ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയതെന്ന വസ്തുത മണിശങ്കർ അയ്യർ മനഃപൂർവ്വം മറക്കുകയാണ്. ബുദ്ധിമാനായ മണിശങ്കർ അയ്യരുടെ ലക്ഷ്യം ചരിത്രപരമായ സത്യസന്ധതയല്ല, പകരം ഇസ്ലാമിക പ്രീണനം മാത്രമാണ്. ജിന്ന പറഞ്ഞത് 30% സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാനാണ്, അല്ലാതെ 80-90% സംവരണം വേണമെന്ന് പറഞ്ഞില്ല. മുസ്ലിങ്ങൾ വന്നിട്ടും മുസ്ലിം രാഷ്ട്രമാകാതിരുന്ന ഒരേയൊരു രാജ്യം ഇന്ത്യ തന്നെയാണ് മണിശങ്കർ അയ്യർ പറയുന്നു. എന്നാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞത് ഇന്ത്യയെ രണ്ടായി മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കാൻ മുൻകൈയെടുത്ത ജിന്നയെ മറച്ചു പിടിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൻ്റെ ലക്ഷ്യം സാമാന്യ ബോധ്യമുള്ളവർക്ക് അറിയാവുന്നതേയുള്ളൂ. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.